നമസ്കാരം എല്ലാവർക്കും വാട്ട് ദ ഫസ് ടീമിന്റെ വാലന്റൈൻ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഒന്നാമത്തെ പാർട്ടിന് ശേഷം ബോളിവുഡിൽ നിർമ്മിക്കപ്പെട്ട കുറച്ച് അണ്ടർ റേറ്റഡ് ചിത്രങ്ങളാണ് പാർട്ട് 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ വീഡിയോ ആരംഭിക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനലിലെ മറ്റു വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ആൻഡ് ഷെയർ കൂടി ചെയ്യുക. Now let us take you to the first film in our Valentine series, part 2. King of Romance SRKയുടെ ഒരു റൊമാൻറ്റിക് ചിത്രം അണ്ടർറേറ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പലർക്കും ഞെട്ടലുണ്ടാകാം. ബ്ലോക്ക് ബസ്റ്റർ റൊമാൻറ്റിക് ചിത്രങ്ങൾ അനവധിയുള്ള SRKയുടെ അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു ചിത്രമാണ് കുണ്ടൻ ഷാ സംവിധാനം ചെയ്ത് 1994-ൽ പുറത്തിറങ്ങിയ കബി ഹാ കബീന. 93-ലെ ഡർ, ബാസിഗർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷവും 94-ലെ അഞ്ചാം എന്ന ചിത്രത്തിന് മുൻപും പുറത്തിറങ്ങിയ ഒരു ചിത്രമാണിത്. ജതിൻ ലലിത് സംഗീത ജോഡികളുടെ ജോ ജീത വഹി സിക്കന്ദറിനും SRKയുടെ തന്നെ DDJ എന്ന ചിത്രത്തിനും ഇടയിൽ വന്ന ഒരു ചിത്രം. എന്നിട്ടും വേണ്ട രീതിയിൽ ശ്രദ്ധ കിട്ടാതെ പോയ ഒരു അത്യപൂർവ SRK ചിത്രം. തൻ്റെ ഇഷ്ടചിത്രം കബി ഹാ കബീന ആണെന്ന് SRK പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൻ്റെ ആ ഒരു പ്രസരിപ്പും ചുറുചുറുക്കും ചൈതന്യവും ഉന്മേഷവും എല്ലാം നിറഞ്ഞ ആ പഴയകാല SRKയുടെ ഒരു അണ്ടർറേറ്റഡ് ജെമ്മാണ് ഈ ചിത്രത്തിലെ സുനിൽ എന്ന കഥാപാത്രം. ഡർ, ബാസിഗർ എന്ന ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളുടെ ചില സവിശേഷതകൾ ഈ കഥാപാത്രത്തിൽ കാണാൻ സാധിക്കുമെങ്കിലും ഒരു നിഷ്കളങ്ക മുഖമുള്ള കഥാനായകനാണ് ഇതിലെ SRKയുടെ സുനിൽ. ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. കബി ഹാ കബീന പോലെ തന്നെ ഒട്ടുമിക്ക ആളുകളും വിട്ടുപോകുന്ന ഒരു ചിത്രമാണ് വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത് 1998-ൽ റിലീസായ കരീബ്. ധനികനായ നായകനും പാവപ്പെട്ട വീട്ടിലെ നായികയും തമ്മിൽ ഇഷ്ടത്തിലാകുന്നു. നായികയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് തന്നെ അവരുടെ കല്യാണത്തിന് സമ്മതിക്കാത്ത നായകൻ്റെ വീട്ടുകാർ. 90-കളിലെ ചിത്രങ്ങളിൽ സ്ഥിരമായി കാണാവുന്ന ഈ ഒരു പ്രമേയത്തിൽ എന്താണ് ഇത്ര സവിശേഷത എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ വിധു വിനോദ് ചോപ്രയുടെ തന്നെ മികച്ച കഥാരചനയും അദ്ദേഹത്തിൻ്റെ ദൃഢമായ കഥാപാത്ര സൃഷ്ടിയും അനു മാലിക്കിൻ്റെ മനോഹരമായ സംഗീതവുമാണ് ഈ ചിത്രത്തെ വേറിട്ട് നിർത്തുന്നത്. കൂടാതെ ആക്ഷൻ ഹീറോ ഇമേജ് ഉണ്ടായിരുന്ന ബോബി ദിയോൾ ഇതിലെ നായക കഥാപാത്രത്തെ ഭംഗിയാക്കി. ആ കാലയളവിലെ സാമൂഹിക വിഷയങ്ങൾ നല്ല രീതിയിൽ പ്രതിപാദിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു കരീബ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നു. ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. ചിത്രങ്ങളിൽ കൂടി ജനശ്രദ്ധ നേടിയ ഇംതിയാസ് അലിയുടെ ആദ്യ ചിത്രം 2005-ൽ റിലീസായ സോച്ചാനാത്ത എന്ന ചിത്രമായിരുന്നു. വീട്ടുകാർ കൊണ്ടുവന്ന വിവാഹാലോചനയുടെ ഭാഗമായി നായകനും നായികയും കണ്ടുമുട്ടുന്നു. എന്നാൽ താല്പര്യമില്ലാത്ത നായകൻ അത് വേണ്ട എന്ന് പറയുന്നു. ഈ ചിത്രത്തിൻ്റെ അടിസ്ഥാന ഇതിവൃത്തം ഇന്ന് വരെ ഇറങ്ങിയ എല്ലാ ഇംതിയാസ് ചിത്രങ്ങളിലും കാണാൻ സാധിക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നാലും ആ കാലയളവിൽ ഇറങ്ങിയ ഈ ചിത്രത്തിൻ്റെ കഥ അപ്രതീക്ഷിതവും പ്രവചനാതീതവുമായ രീതിയിലാണ് പുരോഗമിക്കുന്നത്. ക്ലീഷേഡ് അല്ലാത്ത സംഭവബഹുലമായ കുറേ രംഗങ്ങൾ കൊണ്ട് പുതുമ നിറഞ്ഞ സമീപനമായിരുന്നു ഈ ചിത്രം. സ്ഥിരം ബോളിവുഡ് ശൈലിയിലുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം അല്ലാത്തതുകൊണ്ടും എ ലിസ്റ്റ് നടീനടന്മാർ ഇല്ലാത്തതുകൊണ്ടും ഈ ചിത്രം അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഒരു തരത്തിൽ പറഞ്ഞാൽ മാറി ചിന്തിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ അന്നുണ്ടായിരുന്നെങ്കിൽ ഈ ചിത്രം ഒരു വിജയമായേനെ. ഈ ചിത്രം Zee5-ൽ ലഭ്യമാണ്. വയസ്സുള്ള ഷെഫായ നായകനും 34 വയസ്സുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നായികയും യാദൃച്ഛികമായി നായകൻ്റെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുമുട്ടുന്നു. പിന്നീട് ഇവർക്കിടയിൽ ക്രമേണ വളരുന്ന സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് ആർ ബൽക്കി സംവിധാനം ചെയ്ത് 2007-ൽ റിലീസായ ചീനിക്കം എന്ന ചിത്രം പറയുന്നത്. എതിർ ധ്രുവങ്ങളിൽ ജീവിക്കുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള രണ്ട് വ്യക്തികളല്ല ഈ കഥാപാത്രങ്ങൾ. ധാർഷ്ട്യവും ഗർവമുള്ള ഒരു വ്യക്തിയായി നായകനെ പരിചയപ്പെടുത്തുമ്പോൾ ആത്മവിശ്വാസമുള്ള തൻ്റേടിയായ ഒരു സ്ത്രീയാണ് ഇതിലെ നായിക. അമിതാഭ് ബച്ചനും തബുവും അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള രസകരമായ സംഭാഷണങ്ങളും ആ ഒരു കെമിസ്ട്രിയുമാണ് ഈ ചിത്രത്തിന് മുതൽക്കൂട്ടായത്. നർമ്മത്തിൻ്റെ അകമ്പടിയോടെ ഈ ചിത്രം പുരോഗമിക്കുമ്പോൾ ഒട്ടനവധി കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും കടന്നു വരുന്നുണ്ട്. അവയിൽ ചിലതൊക്കെ ഒഴിവാക്കി കാതലായ വിഷയത്തിൽ തന്നെ ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ കാലാതീതമായ ഒരു പ്രശംസ ഈ ചിത്രത്തിന് ലഭിക്കുമായിരുന്നു. ഈ ചിത്രം Zee5-ൽ ലഭ്യമാണ്. ജോലിയിൽ നിന്നും വിരമിക്കാൻ പോകുന്ന വിഭാര്യനായ നായകൻ, വിവാഹ ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒരു ഹൗസ് വൈഫായ നായിക, ഒരു ഡബ്ബാവാല കാരണം മുൻ പരിചയം പോലും ഇല്ലാത്ത ഈ രണ്ട് വ്യക്തികൾ പരസ്പരം അടുക്കുന്നതാണ് റിതീഷ് ബത്ര സംവിധാനം ചെയ്ത് 2013-ൽ പുറത്തുവന്ന ലഞ്ച് ബോക്സ് എന്ന ചിത്രത്തിൻ്റെ പ്രമേയം. ഈ ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത് മുംബൈ നഗരത്തിലാണ്. അവിടെ തനിച്ച് താമസിക്കുന്ന മധ്യവയസ്കരായ ഉദ്യോഗസ്ഥരുടെ ജീവിത നേർക്കാഴ്ചയാണ് ഈ ചിത്രത്തിലെ നായകൻ. സമൂഹവുമായി ഇടപഴകാനോ അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ താല്പര്യമില്ലാത്തൊരു കഥാപാത്രത്തിന് ഇർഫാൻ ഖാൻ പൂർണ്ണത നൽകി. അതുപോലെ തൻ്റെ വൈവാഹിക ജീവിതത്തിൽ പ്രണയം തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ഏകയായ ഒരു വീട്ടമ്മയുടെ കഥാപാത്രത്തെ നിമ്രത് കൗറും ഭംഗിയാക്കി. കത്തുകൾ വഴി മാത്രമുള്ള അവരുടെ മനോഹര സംഭാഷണങ്ങളും അവരുടെ ജീവിതത്തിൽ അതിനാൽ വന്നു ചേരുന്ന മാറ്റങ്ങളും വളരെ യഥാർത്ഥമായി സംവിധായകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. കല്യാണം കഴിക്കാൻ നിരന്തരം സമ്മർദ്ദം ഏറ്റുവാങ്ങുന്ന നായകൻ ഒരു സ്ട്രഗ്ലിംഗ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. ശല്യം സഹിക്കാൻ വയ്യാതെ ഒരു അപരിചിതയെ തൻ്റെ ഭാവി വധുവായി അയാൾ കൊണ്ടുവരുന്നു. തികച്ചും അപരിചിതരായ ഇവർക്കിടയിൽ ഉടലെടുക്കുന്ന അപ്രതീക്ഷിതമായ സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് റിതേഷ് ബാത്ര തന്നെ സംവിധാനം ചെയ്ത് 2019 പുറത്തുവന്ന ഫോട്ടോഗ്രാഫ് എന്ന ചിത്രം പറയുന്നത്. മുംബൈ നഗരത്തിൻ്റെ ഒരു രേഖാചിത്രമാണ് വ്യത്യസ്ത തലങ്ങളിലുള്ള ഈ രണ്ട് വ്യക്തികളിലൂടെ സംവിധായകൻ വരച്ചു കാട്ടുന്നത്. രണ്ട് കഥാപാത്രങ്ങൾക്കും അവരുടേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള രണ്ടു പേർ ഒത്തുചേരുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥത അല്ലെങ്കിൽ സത്യസന്ധത കാണിക്കുമെന്നത് വളരെ രസകരമായി പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ വൈരുദ്ധ്യമായ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയും അതുപോലെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായിട്ടും ഇവരുടെ ബന്ധത്തിൻ്റെ ആഴം കൂടുന്നത് വളരെ സ്പഷ്ടമായി കാണിക്കുന്നുണ്ട്. നവാസുദ്ദീൻ സിദ്ദിഖിയും സാനിയ മൽഹോത്രയും ഈ രണ്ട് കഥാപാത്രങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ഈ ചിത്രം ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. അപ്പോൾ ഈ 6 ചിത്രങ്ങളും തീർച്ചയായും കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. 1ാം ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ കാണുവാനായി ഈ കാണുന്ന ഇൻലൈൻ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ 3ാം ഭാഗത്തിനായി കാത്തിരിക്കുക. അണ്ടിൽ ദെൻ ദിസ് ഇസ് ജയറാം ഗോപാലകൃഷ്ണൻ സൈനിങ് ഓഫ്.